പ്രതിപക്ഷ മഹാസഖ്യമായ ഇന്ത്യയുടെ ഏകോപന സമിതി 13-ന് ഡൽഹിയിൽ ചേരും. ഏകോപന സമിതി ചേരുന്നത് ശരത് പവാറിൻ്റെ നേതൃത്വത്തിലാണ്. കാരണവരായി ശരത് പവാർ ഉണ്ടാകും. TR ബാലു, DMK നേതാവ് TR ബാലു, CPI നേതാവ് DRാജ, RJD നേതാവ് തേജസ്വി യാദവ് തുടങ്ങിയവരൊക്കെ ഏകോപന സമിതിയിലുണ്ട്. ആ ഏകോപന സമിതിയിൽ എന്തൊക്കെ ചെയ്യണമെന്നും എവിടെയൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നും ഉള്ളതിന് അന്തിമ തീരുമാനം ഉണ്ടാകും. 440 ലോക്സഭാ മണ്ഡലങ്ങളിൽ പൊതു സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ഇന്ത്യയുടെ നീക്കം. അത് വളരെ ശക്തമായ തന്ത്രപരമായ നീക്കമാണ്. കേവല ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ കോൺഗ്രസ് 130-നും 150-നും ഇടയ്ക്ക് സീറ്റ് നേടേണ്ടി വരും. ബാക്കിയുള്ള സീറ്റും കൂടെ ആകുമ്പോൾ, ബാക്കിയുള്ള ഈ പ്രതിപക്ഷ പാർട്ടികളുടെ സീറ്റും കൂടെ ആകുമ്പോൾ ഈസിയായി ഭരണം പിടിക്കാം എന്നുള്ളതാണ് ഇന്ത്യയുടെ കാഴ്ചപ്പാട്. ശരത് പവാർ ഇന്ത്യയുടെ എല്ലാമെല്ലാമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇടയ്ക്ക് ശരത് പവാർ അല്പം ചാഞ്ചാട്ടം നടത്തി, BJPയുമായി കൂട്ടുചേരാനൊക്കെയുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ ആ ശ്രമം വിജയിച്ചില്ല, ആ ശ്രമം പരാജയപ്പെട്ടുപോയി. മകൾ സുപ്രിയ സുലെ അച്ഛനെ വിലക്കി. ഈ സാഹചര്യത്തിൽ ശരത് പവാർ ഇന്ത്യയുടെ എല്ലാമെല്ലാമായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വസതിയിൽ തന്നെയാണ് ഏകോപന സമിതി യോഗം നടക്കുന്നു എന്നതും ശുഭകരമായ വാർത്തയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കാരണം ജനങ്ങൾ കാത്തിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ കുതിര കച്ചവടത്തിന് തിരിച്ചടി കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ ഇന്ത്യ ശ്രദ്ധ പതിപ്പിക്കും എന്നത് ഉറപ്പാണ്. BJPയെ തുരത്താൻ ജനങ്ങൾ കാത്തിരിക്കുമ്പോൾ അവിടെ ശക്തമായ സാന്നിധ്യമാകാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. എന്തായാലും ശരത് പവാർ ഇപ്പോൾ ചാഞ്ചാട്ടങ്ങളൊക്കെ മതിയാക്കി ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്നു ഒരു കാരണവരെ പോലെ. ആ കാരണവരുടെ തന്ത്രങ്ങൾ ഇന്ത്യക്ക് മുതൽക്കൂട്ടായി മാറും. മാത്രമല്ല, ശരത് പവാറിനോടൊപ്പം ലാലു പ്രസാദ് യാദവും ഉണ്ട് ഇന്ത്യയിൽ. ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് മോദിയെ താഴെ ഇറക്കിയിട്ടേ താൻ ഇനി വിശ്രമിക്കൂ എന്നാണ്. അത്രയും രോഗാവസ്ഥയിലാണ് ലാലു പ്രസാദ് യാദവ്. അദ്ദേഹത്തിന് വൃക്ക മാറ്റിവെച്ചു, കരൾ രോഗം, ഇങ്ങനെയുള്ള ഒരുപാട് രോഗാവസ്ഥയിലാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം സജീവമായിട്ടുണ്ട് ഇന്ത്യ മുന്നണിയിൽ. ഒരു കാലത്ത് ലാലു പ്രസാദ് യാദവിൻ്റെ തന്ത്രങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ വിസ്ഫോടനങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അന്നത്തെ ലാലുവും ഇപ്പോഴത്തെ ലാലുവും തമ്മിൽ യാതൊരു മാറ്റവുമില്ലെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. എന്തായാലും ഈ വരുന്ന 13-ന് ഏകോപന സമിതി കൂടുമ്പോൾ പൊതു സ്ഥാനാർത്ഥികളെ 440 ലോക്സഭാ മണ്ഡലങ്ങളിൽ പൊതു സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. അത് ഏതൊക്കെ ലോക്സഭാ മണ്ഡലങ്ങൾ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇടയ്ക്ക് അസ്വാരസ്യങ്ങൾ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച തർക്കം, അതൊക്കെ മറന്നു കഴിഞ്ഞു. ആം ആദ്മി പാർട്ടി സജീവമായി തന്നെ ഇപ്പോൾ രംഗത്തുണ്ട്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നേതാവായ അരവിന്ദ് കെജ്രിവാൾ ഈ ഏകോപന സമിതി യോഗത്തിൽ പങ്കെടുക്കും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ കുതിക്കുകയാണ്. ഇന്ത്യയുടെ മുന്നേറ്റമാണ് കാണുന്നത്, മോദിയുടെ തകർച്ചയും.